യുഗത്തിൽ നടത്തി വരുന്ന പരസ്യയോഗത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലാണ് ഈ ദേശത്ത് ഈ പകലിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ സാവകാശമൊരുക്കിയത്. അത് ഓർത്ത് സർവകൃപാലുവായിരിക്കുന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും ഈ സമയം അർപ്പിക്കുന്നു. വിശുഷിയാൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി വീതിയിലും ഭവനങ്ങളിലും ഇരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം ആഗമനം ചെയ്യുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പരസ്യ യോഗങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വചനചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. സുവിശേഷ സന്ദേശവുമായി ഇങ്ങനെ ദേശദേശാന്തരങ്ങളിൽ കടന്നുപോയി അത് പ്രസ്താവിക്കുന്നതിൻ്റെ ഒരു കാരണമെന്നത് ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ള അരുമനാഥനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പരമമായിരിക്കുന്ന ആഹ്വാനത്തോടുള്ള ബന്ധത്തിലാണ് ഈ ദേശത്ത് ഇങ്ങനെ പരസ്യയോഗമായി ക്രമീകരിക്കുവാൻ ദൈവസാവകാശം ഒരുക്കിയത്. രണ്ടാമത്തെ ഒരു കാരണം, സുവിശേഷം എന്നത് ഏതെങ്കിലും ഒരു മതം വിഭാവനം ചെയ്യുന്ന സന്ദേശമല്ല. ഇതേതെങ്കിലും ഒരു സംഘടനയുടെയോ സമുദായത്തിൻ്റെയോ കുത്തകയായി മാറിയ ഒരു സന്ദേശമല്ല, മറിച്ച് ഭൂലോകത്തിൻ്റെ ഏഴ് വൻകരകളിലുമുള്ള സകല മാനവകുലത്തോടുമുള്ള ബന്ധത്തിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് അറിയിക്കുവാനുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ സുവിശേഷം എന്നത്. മൂന്നാമത്തെ കാരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ജീവിത അനുഭവ അടിസ്ഥാന വെളിച്ചത്തിലാണ് ഈ സുവിശേഷ സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കിയത്. ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടിയിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസവും രൂപാന്തരവും വലിയ സമാധാനവും നൽകിയ ഒരു പരമപ്രധാനമായിരിക്കുന്ന സന്ദേശമാണ് ഈ സുവിശേഷ സന്ദേശം. ഇതുപോലെ ഒരു സുവിശേഷ കേൾവിയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഉചിതമായിരിക്കുന്ന തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി മാറുവാനിടയായിത്തീർന്നു. ആകയാൽ ഞങ്ങളെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം താങ്കൾ കേൾക്കുവാൻ പോകുന്ന ഈ സന്ദേശത്തെ ഒരു സാധാരണ സന്ദേശമായി കാണാതെ ഇതിനെ ഒരു ദൈവിക സന്ദേശമായി ഉൾക്കൊള്ളുവാനും അതിനനുയോജ്യമായിരിക്കുന്ന വിധത്തിൽ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാൻ കഴിയുന്ന പക്ഷം നിശ്ചയമായും ഈ സന്ദേശം താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സമാധാനത്തിനും വലിയ വിടുതലിനും മുഖാന്തരമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അല്പസമയത്തെ വചനചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം ഉദ്ധരിച്ച് ഏതാനും ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തി വചന ചിന്തയിൽ നിന്നും ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ ഒന്നായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:27 വാക്യം ഇന്നത്തെ വചന ചിന്തയോടുള്ള ബന്ധത്തിൽ അത് ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്, യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഇവിടെ യേശു വളരെ വ്യക്തമായി താൻ വിളിച്ചു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരുവാൻ കഴിയാത്ത ഒരു വലിയ സമാധാനം, ലോകം തരുന്ന സമാധാനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു സമാധാനം എനിക്ക് തരുവാൻ കഴിയുമെന്ന് ഇവിടെ യേശു വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് നോക്കുകയാണെങ്കിൽ, മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് സമാധാന തകർച്ചയാകുന്നു, അസമാധാനമാകുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഇവിടെ ഉദ്ധരിച്ച ആ വാക്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം ഈ ലോകത്തിൽ നിലകൊള്ളുമ്പോൾ ഇവിടെ യേശു വിളിച്ചു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, സമാധാനം തരുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവിടെ യേശു വളരെ വ്യക്തമായി വിളിച്ചു പറയുക. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ അരിവ ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് സമാധാനം എന്ന് പറയുന്നത്. ഭൂമിയിലായിരിക്കുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു പദമാണ്, ഒരു വാക്കാണ് സമാധാനം. വില കൊടുത്തു വാങ്ങുവാൻ പറ്റാത്ത, വിലമതിക്കാനാവാത്ത വിലയേറിയ ദാനമാണ് സമാധാനം എന്ന് പറയുന്നത്. വെള്ളത്തിന് പകരം വെള്ളം എന്ന പോലെ സമാധാനത്തിന് പകരം സമാധാനം മാത്രമേയുള്ളൂ. യഥാർത്ഥ സമാധാനത്തിന്റെ ഉറവിടം സർവശക്തനായിരിക്കുന്ന ദൈവമാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുക. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു 100% മനുഷ്യരും ലോകം തരുന്ന സമാധാനം അനുഭവിക്കുന്നവരാണ്. സമാധാനത്തിന് വേണ്ടി ഈ ലോകത്തിൽ പലതിനെയും ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സമാധാനത്തിന് വേണ്ടി പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജീവിതങ്ങളെ ഇവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ലോകസുഖങ്ങളുടെയും പിന്നാലെ സമാധാനത്തിന് വേണ്ടി
ഓടിക്കൊണ്ടിരിക്കുന്ന